നല്ല സൂപ്പർ ടേസ്റ്റി ടീ ടൈം സ്നാക്ക് വേണ്ടേ, കൈകൾക്ക് റെസ്റ്റ് ഇല്ലാതെ എടുത്ത് കഴിച്ചു പോകും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 4 മണി പലഹാരമാണ്. ഇതിനായിക്കൊണ്ട് കുറഞ്ഞ ചേരുവകളെ ആവശ്യമുള്ളൂ. 1 കപ്പ് പത്തിരിപ്പൊടി, 1/2 കപ്പ് മൈദ, 4-5 ചെറുപഴം. ചെറുപഴത്തിന് പകരം 1 നേന്ത്രപ്പഴമായാലും മതി. പിന്നെ വലിയ 2 അച്ച് ശർക്കര, ഏതാണ്ട് 100 ഗ്രാം കാണും. 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 4 ഏലക്കായ, 2 നുള്ള് ഉപ്പ്. ഇത്രയും ചേരുവകൾ ഉണ്ടെങ്കിൽ വളരെ രുചികരമായ കുഞ്ഞു കായുണ്ട റെഡിയാക്കാം. ഈ ഒരു പാത്രത്തിൽ 1 കപ്പ് അരിപ്പൊടിയും 5 ചെറുപഴവും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും ഏലക്കായും പൊടിച്ചെടുക്കാൻ പോവാണ്. മിക്സിക്ക് കുഴപ്പം വരണ്ടെന്ന് കരുതി ഞാൻ ശർക്കരയൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ശർക്കരപ്പൊടിയൊന്നും വാങ്ങിക്കാൻ കിട്ടേണ്ട, അത് വേണമെങ്കിൽ അത് ചെയ്യാം, ചേർക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ല. പൊടിച്ചെടുത്ത ശർക്കരയും നമ്മുടെ അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഉരുക്കി ഒഴിച്ചാലും മതി. ഈ ശർക്കരക്ക് ഡാർക്ക് കളറില്ലെന്നേ ഉള്ളൂ, വേറെ കല്ലും പൊടിയൊന്നും കണ്ടില്ല. മൈദയും 2 നുള്ള് ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴക്കുക. പിന്നീട് തേങ്ങാ കൊത്തുകൂടി ചേർത്ത് കുഴച്ച ശേഷം നമുക്കിത് കൈകൊണ്ട് നുള്ളി നുള്ളി ഇട്ട് കുഞ്ഞുണ്ടൻ പൊടി, അല്ലാതെ കായുണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇതേ മിക്സ് കൊണ്ട് തന്നെ വലിയ കായുണ്ടയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞു കായുണ്ടയെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും നന്നായിട്ട് മുരിഞ്ഞിട്ട്. കായുണ്ട റെഡിയാക്കാനുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിരിക്കും ഇത്. ശർക്കര നല്ല വൈറ്റ് കളറായിപ്പോയി, ഡാർക്ക് കളർ കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടെ തിരിച്ചിട്ടുകൊണ്ട് നന്നായിട്ട് മൊരിഞ്ഞു വരും വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടീ ടൈം സ്നാക്കെല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.